ഹായ് കൂട്ടുകാരേ, അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് വർക്ക്ഷീറ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും ക്ലാസ്സൊക്കെ കണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ക്ലാസ്? അടിപൊളിയായിരുന്നു അല്ലേ? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയ ഒരു പാഠഭാഗമായിരുന്നു എടുത്തത്. ഏതായിരുന്നു? കല്ലിൽ നിന്ന് ലോഹത്തിലേക്ക്. രണ്ടാമത്തെ യൂണിറ്റാണ് കല്ലിൽ നിന്ന് ലോഹത്തിലേക്ക്. ഇനി ഈ ഒരു ചിത്രം നിരീക്ഷിക്കൂ. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? ആ, ഇത് ആദിമ മനുഷ്യനാണല്ലേ. ആദ്യത്തെ മനുഷ്യന്മാരുടെ ഒരു ജീവിത രീതിയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അവരുടെ കയ്യിൽ വലിയ ഉരുളൻ കല്ലുകളും പാറക്കല്ലുകളും ഒക്കെ ഉണ്ട്. പിന്നെ വടിയും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ആദിമ മനുഷ്യൻ. മനുഷ്യൻ പുരാതന കാലത്ത് കാട്ടിലാണ് താമസിച്ചിരുന്നത് അല്ലേ? മനുഷ്യൻ ആദ്യകാലത്ത് കാട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ കൂടെ നോട്ട് പുസ്തകം കൂടെ കയ്യിൽ കരുതണം. ഓരോ പോയിൻറ്റും വിടാതെ എഴുതിയെടുക്കണം. ഏർലി ഹ്യൂമൻ ബീയിങ്സ്, ദേലിയുടെ ഫോറസ്റ്റ്. അപ്പോൾ ആദ്യത്തെ മനുഷ്യന്മാർ കാട്ടിലായിരുന്നു താമസിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇനി അവരുടെ ജീവിത രീതി എങ്ങനെയായിരുന്നു? ഇലകളും മരത്തോലുകളുമാണ് വസ്ത്രമായി ഉപയോഗിച്ചിരുന്നത്. അവർ ഇലകളും മരത്തോലുകളും, അവർക്ക് വസ്ത്രമൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പോലെ ജീൻസ് പാൻറ്റും ടോപ്പും അല്ലെങ്കിൽ സാരി ചുരിദാർ അതൊക്കെ ഉണ്ടോ? ഇല്ല. അവർ ഇലകളും മരത്തോലുകളുമാണ് വസ്ത്രമായിട്ട് ഉപയോഗിച്ചിരുന്നത്. ദ യൂസ് ലീവ്സ് ആൻഡ് ബാഗ്സ് ഓഫ് ട്രീസ് ആസ് ക്ലോത്ത്സ്. കമ്പ്, കല്ല് എന്നിവ ആയുധമായിട്ട് ഉപയോഗിച്ചിരുന്നു. ആ ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവരുടെ കയ്യിൽ വലിയ ഉരുളൻകല്ലുകളും പാറക്കല്ലുകളും ഒക്കെയുണ്ട്. പിന്നെ വടിയും കമ്പും എല്ലാം ഉണ്ടല്ലേ. ദ യൂസ്ഡ് വുഡൻ റോഡ്സ് ആൻഡ് സ്റ്റോൺ ആസ് വെപ്പൺസ്. ഇനി ഏർലി ഹ്യൂമൻ ബീയിങ്സ് അവരെങ്ങനെയായിരുന്നു? ദ ലിവ്ഡ് ഇൻ ഫോറസ്റ്റ്. ദ യൂസ് ലീവ്സ് ആൻഡ് ബാഗ്സ് ഓഫ് ട്രീ ആസ് ക്ലോത്ത്സ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരുന്നു. ആദ്യമ മനുഷ്യനെ കാട്ടിലാണ് താമസിച്ചിരുന്നത്. അവർ ഇലകളും മരത്തോലുകളുമാണ് വസ്ത്രമായിട്ട് ഉപയോഗിച്ചിരുന്നത്. കമ്പ്, കല്ല് എന്നിവയൊക്കെ ആയുധമായിട്ട് ഉപയോഗിച്ചിരുന്നു. ഇനി ഈ ഒരു ചിത്രം നോക്കൂ. ആ, ഇവിടെ എന്താ സംഭവിച്ചത്? ആ, ഇത് നമ്മുടെ ഒരു കുഞ്ഞ സ്റ്റോറി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ടീച്ചർ അല്ലേ. ആദ്യം അവർ ഇത്തരത്തിലെ കമ്പുകളും കല്ലുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മൃഗങ്ങളെ വേട്ടയാടിയിട്ട് അവരുടെ ഇറച്ചി, അവരുടെ മാംസമായിരുന്നു ഭക്ഷിച്ചിരുന്നത്. എങ്ങനെയാണ് കഴിച്ചിരുന്നത്? പച്ച മാംസമായിരുന്നു അല്ലേ. കാരണം അവർക്ക് വേവിക്കണമെന്നോ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് കാട്ടിൽ ഒരു തീ വരികയും അതിലൂടെ ഒരുപാട് മൃഗങ്ങൾ വെന്തു മരിക്കുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഇവർക്ക് വിശന്നപ്പോൾ ഇവർക്ക് വേറെ വഴിയില്ല. അപ്പോൾ ഇവർ ഈ വെന്ത മാംസം കഴിച്ചപ്പോഴാണ് ഹൗ വെരി ടേസ്റ്റി എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അല്ലേ. അപ്പോഴാണ് നമ്മുടെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻക്കൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അപ്പോൾ അവർ ഇങ്ങനെ വേവിച്ച് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് തീ ഉണ്ടാക്കുക എന്നൊന്നും അവർക്കറിയില്ല. പക്ഷെ അവരെല്ലാത്തിനും ഉപയോഗിക്കുന്നത് കല്ലാണ്. അങ്ങനെ രണ്ട് കല്ലെടുത്ത് ഉരസ് നോക്കിയപ്പോഴാണ് അതിൽ നിന്ന് തീ പാറുന്നതായിട്ട് അവർ കണ്ടത്. അങ്ങനെ അവർ തീ ഉണ്ടാക്കാൻ പഠിച്ചു. പക്ഷേ ഈ ഒരു തീ ഉണ്ടാക്കിയത് അവർ ഇതിന് മാത്രമായിരുന്നോ? നമ്മുടെ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി മാത്രമായില്ല അല്ലേ. ഒരുപാട് ഉപകരണങ്ങൾക്ക് അവർ ഉപയോഗിച്ചിരുന്നു അല്ലേ. പിന്നെ നമുക്ക് ശിലായുഗം എന്താണെന്ന് നോക്കാം. ശിലായുഗം പറഞ്ഞാൽ ശില എന്ന് പറഞ്ഞാൽ കല്ല്, സ്റ്റോണ്. അപ്പോൾ കല്ലുപയോഗിച്ചിരുന്ന ഒരു കാലമാണ് നമ്മൾ ശിലായുഗം എന്ന് പറയുന്നത്. മനുഷ്യൻ കല്ല് അഥവാ ശില കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടം ശിലായുഗം എന്ന് അറിയപ്പെടുന്നു. സ്റ്റോൺ ഏജ്. ദ പീരിയഡ് ഇൻ വിച്ച് സ്റ്റോൺസ് വേർ യൂസ്ഡ് ആസ് ടൂൾസ് ആൻഡ് വെപ്പൺസ് ഈസ് കോൾഡ് സ്റ്റോൺ ഏജ്. അപ്പോൾ എല്ലാവരും ഇത് നോട്ട് പുസ്തകത്തിൽ എഴുതിയെടുക്കണം. ഇനി ഇതിനെയാണ് പ്രാചീന ശിലായുഗം എന്ന് പറയുന്നത്. ശിലായുഗത്തിൻ്റെ പ്രാചീനം എന്ന് പറയുന്നതിൽ ഏറ്റവും പഴയ കാലമാണ് പ്രാചീന ശിലായുഗം അഥവാ പാലിയോളിത്തിക് ഏജ് എന്ന് പറയുന്നത്. ഈ സമയത്തുള്ള ശിലായുഗത്തിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? കൂട്ടുകാരൊന്ന് നോക്കൂ. ആ, നല്ല ഉരുളൻ പാലുകൾ അല്ലെങ്കിൽ പരുക്കൻ പാറക്കല്ലുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത് അല്ലേ. അല്ലെങ്കിൽ അതിന് വല്ല മിനുസമാക്കുകയോ അല്ലെങ്കിൽ അതിന് മൂർച്ച അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. പരുക്കൻ കല്ലുകളായിരുന്നു ഇവർ പ്രാചീന ശിലായുഗ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത്. എന്തിനെയൊക്കെയായിരുന്നു അവർ ഈ ശിലകളെ ഉപയോഗിച്ചിട്ടുണ്ടാവുക? എന്തിനൊക്കെയാണ് ഈ ശിലകൾ ഉപയോഗിച്ചിരുന്നത്? ആ, മൃഗങ്ങളെ വേട്ടയാടാൻ, മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ, കാട്ടുകിഴങ്ങുകൾ കുഴിച്ചെടുക്കാൻ, കായ്ക്കനികൾ ശേഖരിക്കാൻ, ഇതിനൊക്കെ ഒരു ഈ ഒരു ശില ഉപയോഗിച്ചിരുന്നു, ഈ ഒരു കല്ല് ഉപയോഗിച്ചിരുന്നു. ഫോർ വാട്ട് പേർപ്പസ് മൈ ദ സ്റ്റോൺസ് ഹാവ് ബീൻ യൂസ്ഡ് ബൈ ദ ഏർലി മാൻ ടു ഹണ്ട് എനിമൽസ്, ടു ഡിഫൻ വൺസെൽഫ് ഫ്രം ദി അറ്റാക്ക് ഓഫ് എനിമൽസ്, ടു ഡിഗ് അപ് എഡിബിൾ
tubers to collect fruits. ഇനി അടുത്തതായിട്ട് പ്രാചീന ശിലായുഗം എന്താണെന്ന് പറയാം. പാലിയോളിത്തിക് ഏജ് എന്താണെന്ന് പറയാം. ആയുധങ്ങളും ഉപകരണങ്ങളുമായി പരുക്കം കല്ലുകൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ പ്രാചീന ശിലായുഗം എന്ന് പറയുന്നത് പാലിയോളിത്തിക് ഏജ് അല്ലെങ്കിൽ ഓൾഡ് സ്റ്റോൺ ഏജും എന്ന് പറയും. ദ പീരിയഡ് ഇൻ വിച്ച് റഫ് സ്റ്റോൺസ് വേർ യൂസ്ഡ് ആസ് ടൂൾസ് ആൻഡ് വെപ്പൺസ് ഈസ് കോൾഡ് പാലിയോളിത്തിക് ഏജ് ഓൾഡ് സ്റ്റോൺ ഏജ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ നോട്ട് പുസ്തകത്തിൽ എഴുതിയെടുക്കുക. ഇനി നമ്മൾ പറഞ്ഞു ആ ഒരു തീ കണ്ടുപിടിച്ചു. തീ കണ്ടുപിടിച്ചപ്പോൾ അവൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും അല്ലേ. എന്തൊക്കെയാണ്? ആ മാംസം പാചകം ചെയ്ത് കഴിക്കാം, അതുപോലെ തന്നെ അവർക്ക് വലിയ തണുപ്പിൽ നിന്ന് രക്ഷ നേടാം അല്ലേ. ഈ ഒരു തീയുടെ അടുത്ത് വന്നിരുന്നാൽ അവർക്ക് തണുപ്പിൽ നിന്ന് രക്ഷ നേടാം. അതിലൂടെ അവർ ഒരുപാട് സംഭവങ്ങൾ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ഫോർ വാട്ട് പേർപ്പസ് ഫയർ മൈറ്റ് ഹാവ് ബീൻ യൂസ്ഡ് ബൈ ദ ഏർലി മാൻ. എന്തിനൊക്കെയാണ് തീ ഉപയോഗിച്ചിട്ടുണ്ടാവുക? എന്താണ്? മാംസം വേവിച്ച് കഴിക്കാൻ, അതുപോലെ തന്നെ തണുപ്പിൽ നിന്നും വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും അവർ തീ ഉപയോഗിച്ചിരുന്നു. For what purpose fire might have been used by the early man for cooking meat to defend from cold weather and wild animals. ഇനി അടുത്തതായിട്ട് നമുക്കൊരു പദസൂര്യൻ പൂർത്തിയാക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രാചീന ശിലായുഗം അവിടെ ഗുഹകളിൽ താമസിച്ചു, അതുപോലെ തന്നെ തീ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി വേറെ എന്തൊക്കെ കാര്യങ്ങൾക്കായിരിക്കും അവർ ഉപയോഗിച്ചിട്ടുണ്ടാവുക? ഒന്ന് വേട്ടയാടാൻ അല്ലേ, വേട്ടയാടാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത് പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലേ. പ്രാചീന ശിലായുഗത്തിൽ ഗുഹകളിൽ താമസിച്ചു, അതുപോലെ തന്നെ തീ ഉപയോഗിച്ചു, വേട്ടയാടി, പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചു. ഇതൊക്കെയായിരുന്നു പ്രാചീന ശിലായുഗത്തിൽ സംഭവിച്ചത്. ഇനി ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം നോക്കാം. കംപ്ലീറ്റ് ദ വേർഡ് വീൽ ദേ ലിവ്ഡ് ഇൻ കേവ്സ്. അതുപോലെ ദേ യൂസ്ഡ് ഫയർ ഹണ്ടിങ്, വേട്ടയാട് ഹണ്ടിങ്, യൂസ്ഡ് റഫ് സ്റ്റോൺസ്. ഇതൊക്കെയാണ് നമ്മുടെ പാലിയോളിത്തിക് ഏജിലെ പദസൂര്യം. അപ്പോൾ എല്ലാവരും ഇത് എഴുതിയെടുക്കണം. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കിയത് നവീന ശിലായുഗമായിരുന്നു അല്ലേ. അഥവാ പ്രാചീന ശിലായുഗത്തിൽ ജീവിച്ചു പോന്നിരുന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. എന്തൊക്കെയായിരുന്നു അവരുടെ ആയുധങ്ങളിലുള്ള മാറ്റങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവർ വളരെ മിനുസമുള്ളതും പരുക്കനുമായിട്ടുള്ള നല്ല കൂർത്ത മുനയൊക്കെയുള്ള കല്ല് സ്റ്റോണൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അതൊക്കെയായിരുന്നു നവീന ശിലായുഗത്തിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നവീന ശിലായുഗം എന്ന് നമുക്ക് ആദ്യം പറയാം. മൂർച്ചയുള്ളതും മിനുസപ്പെടുത്തിയതുമായ ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ച കാലഘട്ടത്തെ നവീന ശിലായുഗം എന്ന് പറയുന്നു. നിയോളിത്തിക് ഏജ്, ന്യൂ സ്റ്റോൺ ഏജ്. ദ ഏജ് ദാറ്റ് യൂസ്ഡ് ദ ഷാർപ്പ് ആൻഡ് പോളിഷ്ഡ് ടൂൾസ് ഇംപ്ലിമെൻറ്റ് ആൻഡ് വെപ്പൺസ് ഈസ് കോൾഡ് ദ നിയോളിത്തിക് ഏജ്, ന്യൂ സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്താണ് അവർ മൂർച്ചയുള്ളതും മിനുസപ്പെടുത്തിയതുമൊക്കെയായിട്ടുള്ള ഉപകരണങ്ങൾ ആയുധങ്ങളും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇനി ആ സമയത്ത് അതിലൂടെ അവർക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അവർ കൃഷി ചെയ്യാൻ തുടങ്ങി, അതുപോലെ തന്നെ മൺപാത്രം നിർമ്മിക്കാൻ തുടങ്ങി അല്ലേ. ഇതൊക്കെ നമുക്ക് ഈ ചിത്രത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതായിരുന്നു അടുത്ത പ്രവർത്തനം. നവീന ശിലായുഗത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൃഷി ആരംഭിച്ചു, മൺപാത്ര നിർമ്മാണം, അതുപോലെ തന്നെ ചക്രങ്ങളുടെ ഉപയോഗം. ഈ ഒരു മൺപാത്ര നിർമ്മിച്ചതോടുകൂടി അവർ ചക്രം ഉണ്ടാക്കാൻ, ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം നടത്തി, അതിലൂടെ ചക്ര നിർമ്മാണം ഉണ്ടായി. അപ്പോൾ ചക്രങ്ങളുടെ ഉപയോഗം, സ്ഥിര താമസം, അവരൊരു ഭാഗത്ത് വീട് വെച്ച് താമസിക്കാൻ തുടങ്ങി. കാരണം കൃഷി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കൃഷി വന്യമൃഗങ്ങൾ വന്യജീവികൾ നശിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കൃഷിയുടെ അടുത്ത് തന്നെ ഒരു താമസ സൗകര്യം ഉണ്ടാക്കുക എന്നത് അവരുടെ നിർബന്ധിതാവസ്ഥയായിരുന്നു. അങ്ങനെ അവർ സ്ഥിര താമസവും തുടങ്ങി. അതൊക്കെയാണ് നമ്മുടെ നവീന ശിലായുഗത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം നമുക്ക് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് നിയോളിത്തിക് ഏജ്. അപ്പോൾ ഫസ്റ്റ് വൺ, എൻഗേജ്ഡ് ഇൻ ഫാമിംഗ്. കൃഷി ആരംഭിച്ചു, അതുപോലെ തന്നെ പോട്ടറി മേക്കിംഗ്, നമ്മുടെ മൺപാത്ര നിർമ്മാണം. ഇനി അടുത്തതായിട്ട് യൂസ് ഓഫ് വീൽസ്, യൂസ് ഓഫ് വീൽസ്. സെറ്റിൽഡ് ലൈഫ്, സെറ്റിൽഡ് ലൈഫ്, ഒരു ഭാഗത്ത് സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങി. ഇതൊക്കെയായിരുന്നു നമ്മുടെ നിയോളിത്തിക് ഏജിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കിയത് ഇപ്പോൾ പ്രാചീന ശിലായുഗം എന്താണെന്നും അതുപോലെ തന്നെ നവീന ശിലായുഗം എന്താണെന്നും, പാലിയോളിത്തിക് ഏജ് എന്താണെന്ന്, നിയോളിത്തിക് ഏജ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും സവിശേഷതകൾ ഒന്ന് നമുക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യണം. അപ്പോൾ പ്രാചീന ശിലായുഗത്തിൽ പരുക്കൻ കല്ലുകൾ ആയുധമായിട്ട് ഉപയോഗിച്ചു, അത് നവീന ശിലായുഗമായപ്പോഴേക്കും മൂർച്ചയുള്ളതും മിനുസപ്പെടുത്തിയതുമായ കല്ലുകൾ ആയുധങ്ങളായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്.
ഇനി ഇതുപോലെ നമുക്ക് ഇനിയും പ്രത്യേകതകൾ എഴുതാം. കൂട്ടുകാർ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ അലഞ്ഞു തിരിയലായിരുന്നു ഇവർക്കുണ്ടായിരുന്നത് അല്ലേ. ഒരു ഭാഗത്ത് ഒതുങ്ങിയുള്ള ഒരു ജീവിതമായിരുന്നു പ്രാചീന ശിലായുഗത്തിൽ, അല്ല അലഞ്ഞു തിരിയലായിരുന്നു അത്. നവീന ശിലായുഗത്തിൽ എത്തിയപ്പോഴേക്കും ഒരു സ്ഥിര താമസം, ഒരു ഭാഗത്ത് സ്ഥിരമായിട്ട് താമസിക്കേണ്ട ഒരവസ്ഥ വന്നു. അതുപോലെ ഗുഹകളിൽ ഗുഹാചിത്രം വരച്ചിരുന്ന കാലമാണ് പ്രാചീന ശിലായുഗം എന്ന് പറയുന്നത്. എന്നാൽ നവീന ശിലായുഗമായപ്പോഴേക്കും അത് മൺപാത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി അല്ലേ. ഗുഹയുടെ ചിത്രങ്ങൾ വരാ അപ്പോഴും ഉണ്ടായിരുന്നു, പക്ഷേ എന്നാലും മൺപാത്ര നിർമ്മാണം എന്നുള്ള ഒരു വലിയ ഒരു സംഭാവന ആ സമയത്ത് അവരുടെ ഉള്ളിൽ ഉണ്ടായി. അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു. അതുപോലെ തന്നെ പ്രാചീന ശിലായുഗത്തിൽ വെറും വിനോദങ്ങൾ മാത്രമായിരുന്നു ആ. എന്നാൽ നവീന ശിലായുഗത്തിൽ അവർ മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി. കാരണം കൃഷിക്കായിട്ട് ഒരുപാട് മൃഗങ്ങളെ വളർത്തുന്നത് വളരെ ഉപകാരമാണ്. കാരണം അതിൻ്റെ വളം ഇട്ട് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയപ്പോഴേക്കും അവർ എന്താ ചെയ്തത്, മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പ്രാചീന ശിലായുഗത്തിൽ വേട്ടയാടലാണെങ്കിൽ ഇവിടെ നവീന ശിലായുഗമായപ്പോഴേക്കും അവർ കൃഷി ചെയ്യാൻ തുടങ്ങി അല്ലേ. കൃഷിയിലൂടെയാണ് അവർ പിന്നെ കൃഷിയാണ് ഭക്ഷണത്തിനായിട്ട് ആശ്രയിച്ചിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രാചീന ശിലായുഗവും നവീന ശിലായുഗവും തമ്മിലുള്ള പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം എന്തൊക്കെയാണെന്ന് നോക്കാം. പാലിയോളിത്തിക് ഏജ് ആൻഡ് നിയോളിത്തിക് ഏജ് റഫ് സ്റ്റോൺ ടൂൾസ് വേർ യൂസ്ഡ്, പോളിഷ്ഡ് ആൻഡ് ഷാർപ്പ്ഡ് ടൂൾസ് സ്റ്റോൺ ടൂൾസ് വേർ യൂസ്ഡ്. ഇനി ബാക്കി നമുക്ക് എഴുതാം. പാലിയോളിത്തിക് ഏജ് വണ്ടറിങ് ലൈഫ്, കേവ് പെയിൻറ്റിങ്സ്, കൾച്ചറൽ ആക്ടിവിറ്റീസ്, ഹണ്ടിങ്. നിയോളിത്തിക് ഏജ് ആണെങ്കിൽ സെറ്റിൽഡ് ലൈഫ്, പോട്രി മേക്കിംഗ്, ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ്, കൾട്ടിവേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കഴിഞ്ഞ ദിവസത്തെ കമൻറ്റുകൾ ഒന്ന് വായിക്കാം. കുലു കെ, സൂപ്പർ. ബിലാൽ, ബിലാൽ ടീച്ചർ അടുത്ത ക്ലാസ്സിൽ എൻ്റെ പേര് കൂടി പറയാമോ? റിയ, ഫാത്തിമ, ഷെരീഫ, പി പി, എനിക്കൊരു ഹായ് തരൂ. ഞാൻ തെൻഹ, ഹായ് തെൻഹ. ജയരാജൻ കെ വി, എൻ്റെ നെയിം അർച്ചന, അടുത്ത ക്ലാസ്സിൽ പറയുമോ? മുബാറക്ക, എൻ്റെ പേര് ഫാത്തിമ റിയ, അടുത്ത ക്ലാസ്സിൽ എൻ്റെ പേര് പറയാമോ? മുഹമ്മദ്, മുഹമ്മദ്, മൈ നെയിം ഈസ് ലിൻഷ, അടുത്ത ക്ലാസ്സിൽ പേര് പറയാമോ പ്ലീസ്? അലി ചെറുമുക്ക്, സൂപ്പർ. കുഞ്ഞുട്ടി പി കെ എം, ഹായ് പറയാമോ? എൻ്റെ പേര് പറയാമോ? ലുബിന പി. ഷെഫീല നാസർ, ഷെഫീല, മൈ നെയിം നൗഫി എൻ എസ്, അടുത്ത ക്ലാസ്സിൽ ഹായ് പറയണം. റയ്യ പി, എൻ്റെ പേര് മുജിത്തബ, എനിക്ക് ഹായ് തരാമോ പ്ലീസ്? ഹാരിസ് പി, ക്ലാസ് സൂപ്പർ ആണ്, എൻ്റെ പേര് മുഹമ്മദ് റിദിൽ, എനിക്ക് വേണ്ടി ഹായ് പറയുമോ? ചിത്രശലഭം, ഇനി വരുന്ന ക്ലാസ്സിൽ എൻ്റെ പേര് പറയാമോ? സൈലക്ഷ്മി. സബിത പി എം, ഹായ് മിസ്, നല്ല ക്ലാസ്, എൻ്റെ പേര് വൈക്ക കെ പി, അടുത്ത ക്ലാസ്സിൽ എൻ്റെ പേര് പറയുമോ? ആദർവ് ടി, അടുത്ത ക്ലാസ്സിൽ എൻ്റെ പേര് പറയുമോ? ആദർവ്, ഷൗക്കത്ത് അലി, ഷഹ്മ എ, അടുത്ത ക്ലാസ്സിൽ എൻ്റെ പേര് പറയണം. ദീപ്തി ജയരാജ്, അടുത്ത ക്ലാസ്സിൽ ഹായ് പറയണം. പാർവതി, സെൻവ, ഫാത്തിമ, എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവൂല. ഷിഹാബ് എം, ഹുദ, നസീറ താങ്ക്സ് ടീച്ചർ. എൻ ഡി സി ഫോളോയിങ്, എൻ്റെ ചാനൽ ഒന്ന് നോക്കുമോ പ്ലീസ്? എൻ ഡി സി ഫോളോയിങ് ടീച്ചർ, ടീച്ചർ എയ്ത്ത് ക്ലാസ്സിൻ്റെ പഠന മികവ് രേഖ ഒന്നിടുമോ? സംസ്കൃതം ആണ് ടീച്ചർ, പ്ലീസ് പ്ലീസ്. സോറി ഡിയർ, സംസ്കൃതം അറിയില്ല, അതുകൊണ്ടാണ് നമ്മൾ സംസ്കൃതം അപ്ലോഡ് ചെയ്യാത്തത്. ഇനി ഹാരിസ് പി, അസ്സലാമു അലൈക്കും, ക്ലാസ് സൂപ്പറായിരുന്നു. ഷൗക്കത്ത് അലി സി കെ, മിർസാന പറയുമോ പ്ലീസ്? ഹമീദ് ഫൈസൽ, സൂപ്പർ. സീത സിദ്ദീഖ്, എൻ്റെ നെയിം പറയുമോ? നിദ സി, ഹായ് പറയുമോ? ഹായ് നിദ. ഇലിയാസ് അപ്പങ്, എൻ്റെ പേര് പറയാമോ? മുഹമ്മദ് റസൽ എ പി. അബി അപ്പു, ഹായ് ടീച്ചർ, സൂപ്പർ, താങ്ക് യു, നൈസ് ക്ലാസ്, ഹൈ ഹെൽപ് ദിസ് ക്ലാസ്. റിദു റിഫു, മോള് പറഞ്ഞു മനസ്സിലായില്ല. കുഞ്ഞുട്ടി പി കെ എം, ഹായ്. അനീസ് എടക്കര, ക്ലാസ്. റയ്യ നിസ, സാലിം ടാക്കീസ്, സൂപ്പർ ക്ലാസ്. ഫാത്തിമ അഫ്ര, ഹായ് ടീച്ചർ, സൂപ്പർ ക്ലാസ്. ഹുദാസ് ഫ്ലോഗ്, സൂപ്പർ. നിഷാന ഹാരി, സൂപ്പർ. അസ സെക്കീൻ, സൂപ്പർ. ഗോപിക ശ്രീകുമാർ, സൂപ്പർ ക്ലാസ്. സവിത വി എസ്, സൂപ്പർ. സെൻവ ഫാത്തിമ, താങ്ക്സ് മീ, സൂപ്പർ ക്ലാസ്സാണ്. സലീം പതിക്കൽ, മിസ്സിൻ്റെ നെയിം പറയുമോ? ഫുഡ് മത്ബക്ക്, താങ്ക്സ് മീസ്. സ്റ്റാറ്റസ് വേർഡ്, മുഹമ്മദ് ഷെഫീൻ, സൂപ്പർ ക്ലാസ്. യസീൻ ഗെയിമിൻ, നെയിം ആമിന ബി എൻ, താങ്ക് യു ടീച്ചർ. മുഹമ്മദ് ഷാമിൽ ഇൻഷ, മൈ നെയിം ഈസ് ഇൻഷ ലാമിയ, ടെൽ മൈ നെയിം. മുഹമ്മദ് ഷാമിൽ ഇൻഷ, മൈ നെയിം ഇസ് ഓക്കെ. മുഹമ്മദ് റസി, ഹായ്. ബിൻസീസ് വ്ലോഗ്, ബിൻസില ഫാത്തിമ പി എസ്. ഹാരിസ് പി, ഹായ്. റിബിൻ റോക്സ്, ഹായ്. ഇത്രയുമാണ് കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ബേസിക് സയൻസിലെ വർക്ക്ഷീറ്റിൻ്റെ കമൻറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കമൻറ്റ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരു സ്പെഷ്യൽ താങ്ക് യു. അതുപോലെ തന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമ്മുടെ വ്യൂവേഴ്സിനനുസരിച്ചുള്ള ലൈക്ക് നമുക്ക് പലപ്പോഴും കിട്ടാറില്ല. അപ്പോൾ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യണം, മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.